ആൻഡ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആൻഡ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് ആൻഡ് ഇന്ന് നമ്മൾ മൂന്ന് ട്രാൻസിഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൻഡ് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സിമ്പിൾ സൂം റു ഇഫക്റ്റ് ആണ് സോ ഞാൻ ഇവിടെ ആഫ്റ്റർ എഫക്സ് ഓപ്പൺ ചെയ്യുവാണ് എന്നിട്ട് പുതിയൊരു കോമ്പ് ക്രിയേറ്റ് ചെയ്യുവാണ് ഇനി ഈ ടൈം ലൈനിലേക്ക് രണ്ട് വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ആൻഡ് ആസ് ഓൾവേസ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് ആൻഡ് വീഡിയോസ് എല്ലാം ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ സെക്കൻഡ് വീഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിം ഫ്രീസ് ചെയ്യണം സോ അതിനുമ്പ് ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ടൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ് കൺട്രോൾ ഡി എന്നിട്ട് നമുക്ക് ഈ ലെയർ ഒന്ന് ഫ്രീസ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഫ്രെയിമിലായിരിക്കണം നമ്മുടെ പ്ലേ ഹെഡ് ഇരിക്കേണ്ട എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ടൈം ആൻഡ് ഫ്രീസ് ഫ്രെയിം സെലക്ട് ചെയ്യാം സോ ഈ ഫ്രെയിം ഫ്രീസ് ആയിട്ടുണ്ട് മൂവ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നമുക്ക് എവിടുന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ സോറി ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നാണ് നമുക്ക് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊണ്ടുപോയിട്ട് ഈ ഫ്രീസ് ചെയ്ത ഫ്രെയിം കൊണ്ടുവച്ച് കൊടുക്കാം ഓക്കെ സോ ഇവിടുന്ന് നമ്മുടെ ട്രാൻസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് മുമ്പോട്ടുള്ള പോർഷൻ ആവശ്യമില്ല ദാറ്റ് മീൻസ് നമ്മുടെ സെക്കൻഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതോടെ തൊട്ട് നമുക്ക് ഈ ഫ്രീസ് ചെയ്ത വീഡിയോയുടെ ആവശ്യമില്ല സോ അവിടുന്ന് നമുക്ക് മുമ്പോട്ടുള്ള പോർഷൻ ട്രിം ചെയ്ത് കൊടുക്കാം സോ ഇപ്പോൾ ഇങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് കിടക്കുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ദെൻ ഫ്രീസ് ചെയ്ത വീഡിയോ ദെൻ നമ്മുടെ സെക്കൻഡ് വീഡിയോ ഓക്കെ ഇനി നമുക്ക് ഈ ഫ്രീസ് ചെയ്ത വീഡിയോയെ എവിടെ നിന്നാണ് സൂമ് ട്രാൻസ്മിഷൻ വേണ്ടതെന്ന് തീരുമാനിക്കാം വേണമെങ്കിൽ വിൻഡോയിൽ നിന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഈ റിമ്മീന്ന് കൊടുക്കാം ഞാൻ ഈ റിമ്മിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത് സോ നമുക്ക് ഈ ടയറിൻ്റെ ഉള്ളിൽ കൂടെ ആണ് സൂമ് ചെയ്തു പറഞ്ഞത് സോ ഞാൻ ക്ലിപ്പ് സെലക്ട് ചെയ്യുകയാണ് സോ ഞാൻ ഇവിടെ മാസ്കിൻ ടൂൾ ഏതെങ്കിലും എടുക്കുവാണ് ഞാൻ ഇവിടെ എലിപ്സ് ലെപ്സ്റ്റൂളാണ് എടുക്കുന്നത് ബിക്കോസ് നമുക്ക് ഇവിടെ സർക്കിൾ ആണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ലെലിപ്സ്റ്റ്യൂൾ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് പെൻറ്റൂളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് മാസ്കിൻ ടൂൾ വേണേലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ എലിപ്സ് ടൂൾ എടുക്കുവാണ് ദെൻ ലെയർ സെലക്ട് ചെയ്തിട്ട് ഏകദേശം സെൻ്ററില് കൊണ്ട് കർസറ് വെച്ചിട്ട് കൺട്രോളും ഷിഫ്റ്റും ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രൈ ചെയ്യുവാണ് സോ നമുക്കൊരു പെർഫെക്റ്റ് സർക്കിൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി ഞാൻ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് കുറച്ച് മൂവ് ചെയ്ത് വെക്കുവാണ് സോ ഏകദേശം ഞാൻ ഇവിടെ റിമ്മിൻ്റെ പോഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ മാസ്ക് ഓപ്പൺ ചെയ്തിട്ട് ഫെതറിൻ്റെ വാല്യൂ കുറച്ചൊന്നും ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഒരു ഫൈവ് കൊടുക്കുവാണ് ഇനി നമുക്ക് മാസ്ക് വണ്ണ് ഇൻവേർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം സോ ആ പോർഷൻ മാത്രം മാസ്കൗട്ടായി പോയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൽ ത്രീ ഡി എനേബിൾ ചെയ്ത് കൊടുക്കാം ഇനി ആ ലെയറിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുവാണ് എന്നിട്ട് കറണ്ട് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഫ്രെയിമിൽ ഞാൻ കൊണ്ടുപോകുകയാണ് ഇനി ഞാൻ കുറച്ച് മുമ്പോട്ട് പ്ലേഹെഡ് മാറ്റിയിട്ട് അതായത് എവിടെ നിന്നാണ് നമുക്ക് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് നമുക്ക് പൊസിഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം അതായത് സി ആക്സിൽ മുമ്പോട്ട് മാറ്റി കൊടുക്കാം ഞാൻ ടോപ്പും ബോട്ടവും ലെഫ്റ്റും റൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുവാണ് കറക്റ്റ് ഈ ഒരു വീല് സെൻട്രി വരുന്ന രീതിയിൽ എന്നിട്ട് നമുക്ക് വീണ്ടും സൂം ചെയ്ത് കൊടുക്കാം ദാറ്റ് മീൻസ് സി ആക്സിസിൽ മുമ്പോട്ട് മൂവ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ടയർ ഫ്രെയിം ചെയ്തു പോകുന്ന രീതിയിൽ നമുക്ക് സി ആക്സിൽ മൂവ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും ഓക്കെ ഇനി നമുക്കിത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുക്കണം ഫസ്റ്റ് നമുക്ക് ഈ ലെയർ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം സോ ഞാൻ ലെയർ സെലക്ട് ചെയ്തിട്ട് എൻറ്റർ പ്രസ് ചെയ്യുവാണ് എന്നിട്ട് നമുക്കിതൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഫസ്റ്റ് ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം സോ ഞാൻ കീ ഫ്രെയിം രണ്ട് സെലക്ട് ചെയ്തിട്ട് എഫ് നൈം റെസീവാണ് ഇ സി സി ചെയ്യാൻ വേണ്ടി തന്നെ ഇവിടെ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യുവാണ് ആൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന സ്പീഡ് ഗ്രാഫാണ് നിങ്ങളുടെ സ്പീഡ് ഗ്രാഫ് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് ഗ്രാഫ് എനബിൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ആൻഡ് ഗ്രാഫിനെപ്പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ബേസിക്കായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഗ്രാഫിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി ഈ ഗ്രാഫ് തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് സ്ലോ ആയിരിക്കും ഇതിൻ്റെ എൻ്റെ ആകുമ്പോൾ സ്പീഡ് കൂടു കൂടി വരുന്ന രീതിയിലാണ് ഞാൻ ഗ്രാഫ് മോഡിഫൈ ചെയ്തിട്ടുള്ളത് നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഇനി ഞാൻ ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യുവാണ് എന്നിട്ട് കീ ഫ്രെയിം കുറച്ചുകൂടെ മുമ്പോട്ട് മാറ്റി വെക്കുവാണ് എനിക്ക് കുറച്ചുകൂടെ സ്പീഡ് വേണം ഇത്രയും ഡ്യൂറേഷൻ എനിക്ക് വേണ്ട ട്രാൻസിഷന് ഞാൻ കുറച്ചുകൂടെ ഗ്രാഫ് സോറി കീ ഫ്രെയിം കുറച്ചുകൂടെ മുമ്പോട്ട് മാറ്റി വെച്ച് കൊടുക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ സ്പീഡും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ എനിക്ക് ആണ് ഇനി ഞാൻ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൽ മോഷൻ ബ്ലർ ഇനേബിൾ ചെയ്ത് കൊടുക്കുവാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും ഓക്കെ ഓക്കെ ട്രാൻസ്മിഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഈ ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ് കൺട്രോൾ ഡി ഇനി നമുക്ക് ഇതൊന്ന് റീനിയും ചെയ്യാം ദെൻ നമുക്ക് മാസ്ക് ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം എം ആണ് ഷോർട്ട് കട്ട് എന്നിട്ട് ഇൻവേർട്ട് ഓഫ് ആക്കി കൊടുക്കാം സോ ഇവിടെ നമുക്ക് റിമ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ റിമ് ആനിമേറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആനിമേറ്റ് ചെയ്യാം താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിലോ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന രീതിയിലോ ഇഷ്ടമുള്ള രീതിയിൽ ആനിമേറ്റ് ചെയ്യാം ആൻഡ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഓക്കെ ആ ഞാനിവിടെ സിമ്പിൾ ഒപ്പാസിറ്റി യൂസ് ചെയ്തിട്ടാണ് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ അതിനുവേണ്ടി ഞാൻ ആദ്യം പ്ലേ ഹെഡ് ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുപോകുകയാണ് ഈ റിമ്മിന്റെ റിമ്മിൻ്റെ എന്നിട്ട് ഇവിടെ നമുക്ക് മാസ്ക് വണ്ണിലെ ഒപ്പാസിറ്റിയിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എവിടെ നിന്നാണോ നമുക്ക് ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്ക് ഏകദേശം ഇവിടുന്ന് റിമ്മൂ വന്ന് തുടങ്ങിയാൽ മതി സോ അവിടെ ഞാൻ ഒപ്പാസിറ്റിയുടെ വാല്യൂ സീറോ കൊടുക്കുവാണ് ഓക്കെ സോ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും സോ റിമിങ്ങനെ പതിയെ ആയി വന്നോളൂ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് എഫ് എം എം റിസീവാണ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടി ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ഒരു കാര്യം കൂടെ ചെയ്യാം നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ചെറിയൊരു സൂം ഔട്ട് അനിമേഷൻ കൊടുക്കാം സോ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും ഈ അനിമേഷൻ അതിനുവേണ്ടി ഞാൻ ഏകദേശം ഈ ഒരു ട്രാൻസേഷൻ സ്റ്റാർട്ട് ചെയ്തതിനൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ടുണ്ട് ഈ ഫസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്കെയിൽ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുവാണ് എന്നിട്ട് സ്കെയിലിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു ഇനി പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് മാറ്റിട്ട് നമുക്ക് ഈ സ്കെയിലിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് കുറച്ച് പുറകോട്ട് മാറ്റി വെച്ച് കൊടുക്കുകയാണ് ഇനി രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് എഫ് നെയും പ്രസ് ചെയ്യാം നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ആൻഡ് ഈ ലെയറിൽ നമുക്ക് മോഷൻ ബ്ലറോടെ ഇനേബിൾ ചെയ്ത് കൊടുക്കാം സോ ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്കും ചെറിയൊരു മോഷൻ ബ്ലറോടെ വരും ആൻഡ് ഈ ബ്ലാക്ക് കളർ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഈസിയാണ് നമുക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് മോഷൻ ഡയൽ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ആൻഡ് നമുക്ക് ഔട്ട് പുട്ട് വിത്തിൻ്റെയും ഔട്ട് പുട്ട് ഹൈറ്റിൻ്റെയും വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിറർ അഡ്ജസ്റ്റ് കൂടെ ഓൺ ചെയ്ത് കൊടുക്കാം ആൻഡ് ഹിയർസ് ഓഫ് ഫൈനൽ റിസൾട്ട് ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന സൗണ്ട് എഫക്ട്സ് ആൻഡ് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് ഓഡിയോ ഡോട്ട് കോം ഒരു മ്യൂസിക് ലൈസൻസിംഗ് പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾക്ക് വേണ്ട മ്യൂസിക് ഈസി ആയിട്ട് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഡിഫറന്റ് കാറ്റഗറീസിലായിട്ട് പോലെ കളക്ഷൻസ് ഓഫ് മ്യൂസിക് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട പ്രോജക്റ്റിനുള്ള മ്യൂസിക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും പറ്റും ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ആണ് ലിങ്ക് മാച്ച് എ ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ ഈ മ്യൂസിക് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇതൊരു കോപ്പി റൈറ്റഡ് മ്യൂസിക്കാണ് ബട്ട് എനിക്ക് ലിങ്ക് മാച്ച് യൂസ് ചെയ്ത് ഇതേപോലെ തന്നെയുള്ള നോൺ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ജസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്യുക ഇവിടെ ലിങ്ക് േസ്റ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് മ്യൂസിക് കിട്ടുന്നതാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ യൂസ് ചെയ്ത എക്സാമ്പിൾ തന്നെ നിങ്ങളൊന്നും കേൾപ്പിക്കാം ിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾ എൻ്റെ കോഡായ സേവ് സെവൻറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെവൻ പെർസെന്റേജ് ഓഫ് കിട്ടുന്നതായിരിക്കും സോ നിങ്ങൾക്ക് താല്പര്യം ചെക്ക് ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആൻഡ് അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഗ്ലോയിങ് ഔട്ട്ലൈൻ എഫക്റ്റ് ആണ് ആൻഡ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ വീഡിയോയിലുള്ള സബ്ജക്റ്റിനെ മാത്രം റോട്ടോസ്കോപ്പ് ചെയ്തെടുക്കണം സോ ഞാൻ ലെയർ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുവാണ് നമുക്ക് ഇവിടെ ലെയർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് റോട്ടോ ബ്രഷ് എടുത്തിട്ട് സബ്ജക്റ്റിനെ മാത്രം റോഡോസ്കോപ്പ് ചെയ്തെടുക്കാം ആൻഡ് നിങ്ങൾക്ക് റോഡോസ്കോപ്പി അറിയത്തില്ലെങ്കിൽ ഞാൻ ഒരു ബേസിക് വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം വീഡിയോ കണ്ടാൽ മതി ഞാൻ എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ സബ്ജക്റ്റിനെ മാത്രം റോട്ടോസ്കോപ്പ് ചെയ്തിട്ട് വീഡിയോ ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കോമ്പോസിഷൻ വിൻഡോ ഓപ്പൺ ചെയ്യാം സോ നമുക്ക് സബ്ജക്റ്റിനെ മാത്രം കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വീഡിയോയും കൂടെ വേണം സോ ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ് എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് റോട്ടോ എഫക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം ഇനി നമുക്ക് ലെയർ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടി സോ ഇപ്പം നമുക്ക് രണ്ട് ലെയറുണ്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ലെയറും ഒന്ന് സബ്ജക്റ്റ് ലെയറും സോ ഇവിടെ നമുക്ക് സബ്ജക്റ്റിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു ലെയറിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സബ്ജക്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഫൈൻഡ് എഡ്ജസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം സോ നമുക്ക് വീഡിയോയിൽ എഡ്ജസ് ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ നേരെ ആണ് വേണ്ടത് സോ നമുക്ക് എഫക്റ്റിൽ ഇൻവേർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് ഇതിലേക്ക് ടിൻ്റ് എഫക്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ എഡ്ജസിന് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം സോ ഞാൻ ഇവിടെ മാപ്പ് വൈറ്റ് ടു സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കുവാണ് റെഡ് വേണ്ട ഒരു ഗ്രീൻ കളർ കൊടുക്കാം എന്നിട്ട് ഓക്കെ കൊടുക്കുവാണ് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബ്ലാക്ക് കളർ റിമൂവ് ചെയ്യണം നമുക്ക് ഈ ഗ്രീൻ മാത്രം മതി സോ നമുക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് പോയിട്ട് ബ്ലെൻഡിങ് മോഡ് സ്ക്രീൻ കൊടുക്കാം സോ നമുക്ക് ബ്ലാക്ക് എല്ലാം മാറിയിട്ട് ഗ്രീൻ മാത്രം കിട്ടുന്നതാണ് ഇനി ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ അറിയാം ഗ്രീൻ മാത്രമേ ഉള്ളൂ ഫുള്ള് നമുക്ക് കളർ സ്വിച്ച് ചെയ്യുന്ന ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കളർ ബാലൻസ് എച്ച് എസ് എൽ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഹ്യൂവിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം ഫസ്റ്റ് ഫ്രെയിമിൽ പ്ലെഹ്ഡ് വെച്ചിട്ട് ദെൻ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് ഹ്യൂവിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം സോ നമുക്ക് കളർ ചേഞ്ച് ആവുന്നതാണ് ഇനി നമ്മൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു എഫക്റ്റ് നമ്മുടെ വീഡിയോയിൽ ക്രിയേറ്റ് ക്രിയേറ്റായിട്ടുണ്ട് ഓക്കെ ഇനി ഇത് കുറച്ചുകൂടെ ആക്കാൻ വേണ്ടി നമുക്കൊരു ഗ്ലോ ഇഫക്റ്റ് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലോ യൂസ് ചെയ്യാം യൂണി ഗ്ലോ അല്ലെങ്കിൽ ഡീപ് ഗ്ലോ അല്ലെങ്കിൽ നമുക്ക് ആഫ്റ്റർ വർക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഗ്ലോ ഇഫക്റ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ഡീപ് ഗ്ലോ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് റേഡിയസും എക്സ്പോഷറും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡീപ്പ് ഗ്ലോ പ്ലഗ്ഗൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ സ്ക്രിപ്റ്റിന്റെ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ആൻഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ട്രൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ആൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആയിക്കോളും ആൻഡ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സിപ് ഫയൽ ആയിരിക്കും കിട്ടുന്നത് extract here yeah. ആൻഡ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഡീപ്പ് ഗ്ലോയുടെ ഒരു ഫോൾഡർ കിട്ടും അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഞാൻ വിൻഡോസ് ഓപ്പൺ ചെയ്യുവാണ് നിങ്ങൾക്ക് മാക്കിൻ്റെ വേണമെങ്കിൽ എടുക്കാം അത് സെലക്ട് ചെയ്യുക എന്നിട്ട് കോപ്പി ചെയ്യുക എന്നിട്ട് ഇവിടെ സി ഡ്രൈവ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമുക്ക് പ്രോഗ്രാം ഫയൽസ് എടുക്കാം അവിടെ അഡോബ് ദെൻ അഡോബ് ആഫ്റ്റർ ഓക്സ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് സപ്പോർട്ടിംഗ് ഫയൽസ് ഓപ്പൺ ചെയ്യാം ഇവിടെ നമുക്ക് പ്ലഗ്ഗിൻസിൻ്റെ ഒരു ഫോൾഡർ കാണും എസ് ഇവിടെ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഡീപ്പ് ഗ്ലോ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആഫ്റ്റർ ഓക്സ് ഓപ്പൺ ചെയ്തിട്ട് എഫക്സ് ആൻഡ് പ്രീസെറ്റ്സിൽ ഡീപ്പ് ഗ്ലോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ അവൈലബിൾ ആയിരിക്കും അത് നിങ്ങൾക്ക് ഡീപ്പ് ഗ്ലോ ഇൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല ആഫ്റ്റർ വർക്ക് ഇൻക്ലിഡ് ആയിട്ട് വരുന്ന ഗ്ലോ എഫക്ട് യൂസ് ചെയ്താലും മതി ഞാൻ ഒന്ന് യൂസ് ചെയ്ത് കാണിക്കാം ഞാൻ വീഡിയോയിലേക്ക് ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ത്രെഷോൾഡിന്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ദെൻ റേഡിയേഷൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം ആൻഡ് ഓൾസോ ഗ്ലോ ഇൻറ്റെൻസിറ്റിയുടെ വാല്യൂ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ് ആൻഡ് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം ഈ സെറ്റിംഗ്സ് നിങ്ങളുടെ വീഡിയോ കൊടുത്താൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാവുന്നില്ല സോ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ വാല്യൂസ് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ദെൻ ഞാൻ ഈ ഗ്ലോ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ് ആൻഡ് ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയ എഫക്റ്റ് ഞാൻ ഇവിടെ ഗ്ലോ യൂസ് ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ഡീപ്പ് ഗ്ലോ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതിനെബിൾ ചെയ്ത് കൊടുക്കുവാണ് ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ആൻഡ് അടുത്തായിട്ട് നമുക്ക് ഈ ഡിസ്റ്റോഷൻ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം ആൻഡ് അതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ക്ലിപ്പ് ആൻഡ് ഇതാണ് സെക്കൻഡ് ക്ലിപ്പ് ആൻഡ് സെക്കൻഡ് ക്ലിപ്പ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ക്ലിപ്പിന് മേളി പ്ലേസ് ചെയ്യണം ഇനി നമുക്ക് സെക്കൻഡ് ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് കുറച്ച് മുമ്പോട്ടായി കൊടുക്കാം ഇനി നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് സബ്ജെക്റ്റിനെ മാത്രം റോട്ടോസ്കോപ്പി ചെയ്തെടുക്കണം സോ ഞാൻ ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ് എന്നിട്ട് ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണ് സോ ഇവിടെ ലെയർ വിൻഡോ ഓപ്പൺ ആവും ഇനി ആ റോട്ടോ ബ്രഷ് എടുത്തിട്ട് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച പോലെ സബ്ജക്റ്റിനെ റോട്ടോസ്കോപ്പ് ചെയ്തെടുക്കുവാണ് ഓക്കെ ഞാൻ ഇവിടെ സബ്ജക്റ്റിനെ റോട്ടോസ്കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെയർ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ റീനെയിം ചെയ്തിട്ടുണ്ട് ആൻഡ് ഇനി നമുക്ക് ഈ സെക്കൻഡ് വീഡിയോടെ ഇത്രയും പോർഷൻ ആവശ്യമില്ല സോ ഞാൻ അത് ട്രിം ചെയ്ത് മാറ്റുവാണ് ആൻഡ് ഫസ്റ്റ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സബ്ജക്റ്റ് വരുന്ന ട്രാൻസിഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം സ്കെയിൽ വെച്ചിട്ടോ ഒപ്പാസിറ്റി വെച്ചിട്ടോ പൊസിഷൻ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം ഞാൻ ഇവിടെ പൊസിഷൻ ആൻഡ് റൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഫസ്റ്റ് ഞാൻ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൽ ത്രീ ഡി എനബിൾ ചെയ്യുകയാണ് സോ നമുക്ക് എക്സ് ആക്സിലും വൈ ആക്സിസിലും സി ആക്സിസിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ലെയർസിലെല്ലാം മോഷൻ ബ്ലെയറോട് ഇനേബിൾ ചെയ്തു കൊടുത്തേക്ക് സോ നമുക്ക് മോഷൻ ബ്ലേർ കിട്ടും ഇനി നമുക്ക് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നിട്ട് പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം ഓൾസോ ഞാൻ റൊട്ടേഷൻ പ്രോപ്പർട്ടികളോ ഓപ്പൺ ചെയ്യുവാണ് ഇനി നമ്മുടെ സെക്കൻഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു കൊടുത്ത് ഞാൻ പേ ഹെഡ് വെച്ചിട്ട് പൊസിഷനിലും അതുപോലെ വയർ റൊട്ടേഷനിലും ഒരേ കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ് സോ നമുക്ക് വയർ റൊട്ടേഷൻ ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് വന്നിട്ട് വയർ റൊട്ടേഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ് സോറി ഡിക്രീസ് ചെയ്ത് കൊടുക്കാം സോ ഈ സൈഡിലേക്ക് ഒരു റൊട്ടേഷൻ കിട്ടും ഞാൻ മൈനസ് വൺ സിക്സ്റ്റി കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം ആൻഡ് ഓൾസോ പൊസിഷൻ ഞാൻ താഴേക്കി കൊടുക്കുവാണ് ഇനി ഞാൻ കീ ഫ്രെയിം രണ്ട് സെലക്ട് ചെയ്തിട്ട് ഇ സി സി യുവാണ് എഫ് നയൻ ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം സോ ഇവിടെ നമ്മൾ സബ്ജക്റ്റിന് ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഡിസ്റ്റോഷൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം സോ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ സെലക്ട് ചെയ്യുവാണ് ആൻഡ് നമുക്ക് ഈ ലെയർ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം ആൻഡ് ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോഷൻ ഡൈൽ എഫക്റ്റ് ആണ് ആൻഡ് മോഷൻ ഡയൽ എഫക്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തരാം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയുടെ സ്കെയിൽ ഒന്ന് ഡിക്രീസ് ചെയ്യുവാണ് ആൻഡ് ഇവിടെ നമുക്ക് മോഷൻ ഡയൽ ഔട്ട്പുട് വിത്ത് ആൻഡ് ഔട്ട്പുട് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാം സോ നമുക്ക് ഈ വീഡിയോയുടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിരിക്കുന്നതാണ് നമ്മൾ മിർറർ എഡ്ജസ്സുകൾ ഓൺ ആക്കുവാണെങ്കിൽ നമുക്കിതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സോ നമ്മൾ ഡിസ്റ്റോഷൻ എഫക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലും ബ്ലാക്ക് എഡ്ജസ് കാണാനുള്ള സാധ്യത കൂടുതലാണ് ആൻഡ് അത് അവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ മോഷൻ ഡയൽ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഞാൻ ഈ ലെയറിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒപ്റ്റിക്സ് കോമ്പൻസേഷൻ എഫക്ട് ആണ് ആൻഡ് ഇത് യൂസ് നമുക്ക് വാപ്പിംഗ് എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റിൽ വാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ആൻഡ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് വേണ്ടത് സോ ഞാൻ ഇവിടെ റിവേഴ്സ് ലെൻസ് ഡിസ്റ്റോക്ഷൻ ഇനേബിൾ ചെയ്യുവാണ് എന്നിട്ട് നമുക്ക് ഫീൽഡ് ഓഫ് വ്യൂവിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ വാല്യൂ വൺ തേർട്ടി ത്രീ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലേഹെഡ് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് ഫീൽഡ് ഓഫ് വ്യൂല് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ് എന്നിട്ട് എവിടെയാണോ ട്രാൻസിഷൻ എൻഡ് ചെയ്യേണ്ട അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് ഫീൽഡ് ഓഫ് വ്യൂവിന്റെ വാല്യൂ സീറോ കൊടുക്കുവാണ് ഓക്കെ ഇനി നമുക്ക് യു പ്രസ് ചെയ്യാം സോ കീ ഫ്രെയിംസ് എല്ലാം കാണാം എന്നിട്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് എഫ് നൈൻ പ്രസ് ചെയ്യാം സോ കീ ഫ്രെയിംസ് ഈസി ആയിക്കോളും അതിൻ്റെ അടുത്ത ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന എഫക്റ്റ് ടെർബിലൻസ് ഡിസ്പ്ലേസ് എഫക്റ്റ് ആണ് സോ നമ്മുടെ വീഡിയോയിൽ ഒരു നല്ല ഡിസ്റ്റോഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ ഇവിടെ സൈസിൻ്റെ വാല്യൂ ഒരു ട്വൻറ്റി ഫൈവ് കൊടുക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം ഇനി ഞാൻ ഇവിടെ ട്രാൻസിഷൻ എൻഡ് ചെയ്യേണ്ട അടുത്ത് പ്ലേ ഹെഡ് വെച്ചിട്ട് എമൗണ്ടിലും അതുപോലെ എവല്യൂഷനിലും ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട അടുത്തുകൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് എമൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വാല്യൂ കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടു ഫിഫ്റ്റി ടു കൊടുത്തു അതുപോലെ എവല്യൂഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അൻ്റെ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിസ്റ്റോഷൻ ട്രാൻസേഷൻ അൻ്റെ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഫസ്റ്റ് ഓഫ് ആൾ ഞാൻ ഇതിലേക്ക് ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഫ്രെയിമിലേക്ക് വന്നിട്ട് ഗ്ലോ ഇൻഡെൻസിറ്റിയിലെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ് ഇനി ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് യു പ്രസീവാണ് സോ നമ്മുടെ കീ ഫ്രെയിംസ് എല്ലാം കാണാം ഇനി ലാസ്റ്റ് കീ ഫ്രെയിമിലേക്ക് വന്നിട്ട് നമുക്ക് ഗ്ലോ ഇന്റൻസിറ്റിയുടെ വാല്യൂ സീറോ വെച്ച് കൊടുക്കാം സോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു നൈസ് ഗ്ലോ ഇഫക്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഷെയ്ക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം സോ ഞാൻ വീഡിയോയിൽ ഒരു പുതിയ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ് എന്നിട്ട് ആവശ്യമുള്ള അത്രയും ട്രിം ചെയ്തെടുക്കുവാണ് ഇനി നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയറിലേക്ക് വിഗിൾ പൊസിഷൻ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വിഗിൾ സ്പീഡിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ടെൻ കൊടുക്കുകയാണ് അതുപോലെ എമൗണ്ടിന്റെ വാല്യൂ ഞാൻ ഫിഫ്റ്റി തന്നെ കീപ് ാണ് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്തേലും ക്ഷിക്കുവാണോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്നാണ് ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അത് നമ്മൾ ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ടെർബിലൻ ഡിസ്പ്ലേസിന്റെ വാല്യൂ സീറോ കൊടുക്കാൻ മറന്നുപോയി സോ നമ്മൾ വീഡിയോ ഫുള്ള് പ്ലേ ചെയ്യുമ്പോഴും ഈ ഡിസ്റ്റോഷൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ടെർബിലൻ ഡിസ്പ്ലേസിൽ നമുക്ക് ലാസ്റ്റ് കീ ഫ്രെയിമിലേക്ക് വരാം അതായത് സെക്കൻഡ് കീ ഫ്രെയിമിലേക്ക് വരാം എന്നിട്ട് എമൗണ്ടിന്റെ വാല്യൂ സീറോ കൊടുക്കാം ഇനി നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ ഇഷ്യൂ സോൾവ് ആയിക്കോളും ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്